കോൺഗ്രസിലെ പൊട്ടിത്തെറികൾക്കെല്ലാം ഒടുവിൽ അവിടെ നേതൃമാറ്റം നടന്നു. തെരഞ്ഞെടുപ്പിലെ തോൽവിയും പാർട്ടിയിലെ തമ്മിലടിയുമെല്ലാം അതിന് കാരണങ്ങളായി. എന്നാൽ ലീഗിലും ഇപ്പോൾ നേതൃമാറ്റത്തിന് കളമൊരുങ്ങുകയാണ്. പക്ഷേ കോൺഗ്രസിനെ അപേക്ഷിച്ച് ചെറിയൊരു വ്യത്യാസമുണ്ട്. ലീഗ് മുഖപത്രമായ ചന്ദ്രികയിലെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയും അതിനെ ചൊല്ലിയുണ്ടായ തമ്മിൽ തല്ലുമാണ് ലീഗിലെ നേതൃമാറ്റത്തിന് കളമൊരുക്കുന്ന കാരണങ്ങൾ. കെ ടി ജലീൽ തുടങ്ങിവെച്ചത് ലീഗ് നേതാവായ മുയിൻ അലി തങ്ങൾ ഏറ്റെടുക്കുകയായിരുന്നു എന്ന് പറയുന്നതാകും ശരി. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലീഗിൽ വളരെ നാളുകളായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന വികാരം ഇപ്പോൾ പല ഭാഗങ്ങളിൽ നിന്നായി പുറത്തുവരുന്നു എന്ന് പറയുന്നതാകും ശരി. പാണക്കാട് മുയിൻ അലി ശിഹാബ് തങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുപ്പിക്കാനാവാതെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒറ്റപ്പെട്ടതോടെ നേതാക്കളിൽ ഒരു വിഭാഗം കരുക്കൾ ശക്തമാക്കിയിരിക്കുന്നു. സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി ഉൾപ്പെടെയുള്ളവർ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ നിലപാട് പറഞ്ഞു കഴിഞ്ഞു. ചന്ദ്രികയിലെ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് പുറത്തുവന്നതോടെ കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വികാരത്തിന് ശക്തി കൂടി. ചന്ദ്രികയിലെ പ്രശ്നങ്ങൾക്കെല്ലാം കാരണമെന്ന് ജീവനക്കാർ പുറത്തുവിട്ട കത്തിൽ പറയുന്ന പി എം എ സമീർ കുഞ്ഞാലിക്കുട്ടിയുടെയും ഇബ്രാഹിം കുഞ്ഞിന്റെയും ബിനാമിയാണെന്നാണ് വിവരം. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഉൾപ്പെടെ ഇയാൾക്ക് പങ്കുണ്ടെന്നും സംശയമുണ്ട്. മൂന്നര പതിറ്റാണ്ടോളമായി കുഞ്ഞാലിക്കുട്ടിക്ക് ചുറ്റും കറങ്ങുന്ന ലീഗ് രാഷ്ട്രീയം അസ്തമിക്കാൻ ഇനി അധിക താമസമുണ്ടാവില്ല. മുയിൻ അലി തങ്ങൾക്കെതിരെ നടപടിക്കായി കുഞ്ഞാലിക്കുട്ടിക്കൊപ്പം വാദിക്കാൻ ജനറൽ സെക്രട്ടറി പി എം എ സലാം മാത്രമേ ഉണ്ടായുള്ളൂ. നേതൃത്വം വിടുമെന്ന് പറഞ്ഞ കുഞ്ഞാലിക്കുട്ടി രാജി ഭീഷണിയും മുഴക്കി. എന്നും കൂടെ ഉറച്ചുനിന്ന കെ പി എ മജീദ് അടക്കം കൈവിട്ടു. ഒടുവിൽ തീരുമാനം ഹൈദരലി തങ്ങൾക്ക് വിടാമെന്ന തന്ത്രപരമായ നിലപാടിലൂടെ ഇ ടി മുഹമ്മദ് ബഷീർ കുഞ്ഞാലിക്കുട്ടിയുടെ മുഖം രക്ഷിച്ചു. കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ലീഗിലെ പ്രമുഖരായ പല നേതാക്കന്മാരും ഇതുവരെ പരസ്യമായി പ്രതികരിച്ചിട്ടുണ്ട്. മുസ്ലിം ലീഗിൽ ഇപ്പോൾ ഉയർന്നു വന്ന ചർച്ചകൾ പാർട്ടിക്ക് ഗുണം ചെയ്യുമെന്നാണ് എം കെ മുനീർ എം എൽ എ പറഞ്ഞത്. വ്യക്തിയല്ല പ്രസ്ഥാനമാണ് പ്രധാനമെന്നും മുനീർ പറയുന്നു. അതുപോലെ തന്നെ വിമർശനങ്ങളും വിയോജിപ്പുകളും ലീഗിലെ ജനാധിപത്യത്തിന്റെ ഭാഗമാണെന്നാണ് കെ എം ഷാജി പറഞ്ഞത്. ലീഗിൽ നിന്ന് ഇപ്പോൾ പുറത്തുവരുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഒഴുക്കാണെന്നും ഷാജി പറയുന്നു. കുഞ്ഞാലിക്കുട്ടിയും അനുയായികളും മുസ്ലിം ലീഗിനെ തകർക്കുകയാണെന്നും ലീഗിലിനി മാഫിയകൾക്ക് സ്ഥാനമുണ്ടാകില്ലെന്നും ലീഗ് എറണാകുളം ജില്ലാ കമ്മിറ്റി പറഞ്ഞു. മറ്റ് പല ജില്ലാ കമ്മിറ്റികൾക്കും സമാനമായ അഭിപ്രായമാണുള്ളത്. എന്തായാലും കുഞ്ഞാലിക്കുട്ടിക്കെതിരെ തുറന്ന പോരിന് തയ്യാറായി തന്നെയാണ് പല നേതാക്കളും ഇരിക്കുന്നത്. ഇതൊരവസരമായി തന്നെയാണ് എല്ലാവരും എടുത്തിരിക്കുന്നതും. വരും ദിവസങ്ങളിൽ ലീഗിലെ പൊട്ടിത്തെറികളുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും. നേതൃമാറ്റം സംഭവിക്കുകയാണെങ്കിൽ തന്നെ നിലവിലെ ലീഗിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനും അണികളെ പിടിച്ചു നിർത്താനും കഴിയുന്ന ഏതെങ്കിലും നേതാവ് ഇപ്പോൾ ലീഗിലുണ്ടോ എന്നതും അണികളെ ആശങ്കപ്പെടുത്തുന്നുണ്ട്.